ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നാച്ചുറലായിട്ട് കൊതുക് കളയാനുള്ള ഒരു സൂത്രമാണ് കാണിക്കുന്നത്. അതായത് ഒരു സൈഡ് എഫക്റ്റും ഇല്ല, നാച്ചുറൽ വേണം, വളരെ നാച്ചുറൽ. ഇതുവരെ ആരും തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഓക്കെ, ഞാനിത് ട്രൈ ചെയ്ത് എനിക്ക് സക്സസ്. കൊച്ചിയിലാണ് ഞാൻ താമസിക്കുന്ന റയൽ, ഇവിടെ കൊതുകിൻ്റെ ശല്യം ഒരുപാടാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചെയ്തു കേട്ടോ. എനിക്കിത് എൻ്റെ ഒരു റിലേറ്റീവ് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ നമ്മളൊരു സവാള എടുക്കുക, അല്ലേ, സവാള എടുത്തിട്ട് കഴുകൊന്നും വേണ്ട, ഇതിൻ്റെ തോലൊന്ന് കളയുക. എന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കങ്ങ് ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല റിസൾട്ടാണ് നമുക്കിത്, അതായത് ലാഭമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അതായത് നമുക്ക് അധികം ചിലവൊന്നും ഇല്ലാത്ത പരിപാടിയാണ്. എന്തേ, ഇനി നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ അത് അരയില്ലല്ലോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു റൂമിക്കുള്ള ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഇരിക്കുന്ന ഹോളിലോ ഒരു അവിടെ കൊതുക് വരാതിരിക്കാനുള്ള മാത്രമാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കിത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ വേറെ സ്ഥലത്തൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചെയ്തെടുക്കാം കേട്ടോ. അതെ, അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിപ്പയിൽ അരിച്ചിട്ട് നമ്മളൊരു ഗ്ലാസ്സിലോ ഒരു ബൗളിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ ആക്കുക കേട്ടോ. ഗ്ലാസ് തന്നെ വേണം, നിർബന്ധമില്ല. ഇതൊന്ന് കഴുകിയിട്ട് അതിലത്തെ അതും കൂടി നമ്മൾ ഒഴിക്കുക കേട്ടോ. അപ്പം അതെ, അപ്പം നമ്മളത് ഇതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ രണ്ട് സാധനം കൂടി ചേർക്കണം. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഇതാണ്, അതായത് കർപ്പൂരം, പൂജാ കർപ്പൂരം. ഓക്കെ, അപ്പം അത് ഒന്നെടുക്കുക, ഒന്നോ രണ്ടോ നാലും കുഴപ്പം, ഒന്നും മതി കേട്ടോ. അപ്പം ഒരു റൂമിക്കല്ലേ, അപ്പോൾ ഒന്നും മതി. അപ്പം ഞാനിതൊന്ന് പൊടിക്കട്ടെ, നല്ലോണം ഇത്തിരി പൊടിച്ചിട്ട് വേണം ഇടാനായിട്ട്. പൊടിച്ചിട്ടുണ്ട്. നമുക്കിതിലങ്ങ് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു സാധനം കൂടി ചേർക്കണം, വേപ്പെണ്ണ. വേപ്പെണ്ണ ചേർക്കണം കേട്ടോ, ഒരു സ്പൂണ് വേപ്പെണ്ണയാണ് ചേർക്കണത്. ഒരു സ്പൂണ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കർപ്പൂരം, എണ്ണ എല്ലാം മിക്സാവണല്ലോ. അതെ, അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും ഓൾറെഡി എണ്ണ മേലെ തെളിഞ്ഞ് വന്നിരിക്കുന്നത് കണ്ടോ. അതെ, ഓക്കെ. നമ്മുടെ ഈ ഒരു ഇതറിയ കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ച് കയറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തിരികെ എത്തുമ്പോൾ ഉള്ളിൽ പോകും. അതാണ് ശേഷം ഞാനിത് ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് നോക്കിക്കോളൂ, ഇങ്ങനെ സെൻറ്റർ വെച്ചൊന്ന് മടക്കുക. എന്നതിന് ശേഷം അലുമിനിയം ഫോയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് പിടിക്കില്ല. അതാണ് അതെ, കുഞ്ഞു ഹോൾ മതി, അല്ലെങ്കിൽ തിരി അതിനകത്തൂടെ പോകും. അതാണ് അതെ, കുഞ്ഞു ഹോൾ ഇട്ടിട്ടുണ്ട്. ശേഷം നമ്മൾ ഒരു തിരി എടുത്തിട്ടുണ്ട്. ആ തിരി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു തുമ്പില്ലേ, കുറച്ച് വേപ്പെണ്ണ നമ്മൾ ഇങ്ങനെ ഈ ഒരു തുമ്പിലാക്കുക, സാധാരണ നമ്മുടെ വിളക്കിലൊക്കെ ചെയ്യണ പോലെ തന്നെ. ഓക്കെ, എന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഈ ഒരു അലുമിനിയം ഫോയിൽ എടുക്കുക. ഇതിന് നമ്മളത് ഇതിൻ്റെ അതെ ഈ തിരിയുടെ ഉള്ളിലേക്ക് കടത്തുക കണ്ടോ. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അലുമിനിയം ഫോയിലാകുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കും, പിന്നെ തീ പിടിക്കുന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ശേഷം നമുക്ക് തിരിയുടെ ഹോള് വളരെ ചെറുതായിരിക്കണം, ഒരു കടുകിൻ്റെ വലിപ്പമുള്ള ഹോളെ പാടുള്ളൂ, അല്ലെങ്കിൽ അത് തിരി കുറച്ച് തിരി കട്ടിയുള്ളതായിരിക്കണം. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കണേ. ഇതേ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കത്തിക്കാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. കണ്ടോ, ഈ ഒരു തിരി എന്ന് പറയുന്നത് രാത്രി ഫുൾ കത്തുന്നതായിരിക്കും കേട്ടോ. അതെ, നോക്കിക്കോളൂ കേട്ടോ, രാത്രിയൊക്കെ ഫുൾ, ഒരു രാത്രി ഫുള്ളായി കത്തും. പിന്നെ ഈ അലുമിനിയം ഫോയിൽ കത്തിപ്പിടിക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട, ഇതിൽ കത്താനായിട്ടൊന്നുമില്ല.
അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക, വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സൈഡ് എഫക്റ്റും ഇല്ല, രാത്രി ഫുൾ കത്തും, ബാക്കി ബാലൻസ് ഉണ്ടെങ്കിൽ രാവിലെ കെടുത്തിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം. താങ്ക് യു.